ഹലോ ഫ്രണ്ട്സ്, ഫീനി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ദാ പുതിയ മീൻപിടുത്ത വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. മഴ പെയ്ത് വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വയമ്പിനെ വീശൊക്കെ കണ്ടു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വലിയ വലയായിട്ടാണ് വീശാൻ പോകുന്നത്. ഇപ്പം നേരമൊക്കെ വെളുത്തു, ഒരു 10:30 ആയിട്ടുണ്ട്, വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ വലയും കൊണ്ട് വീശി കുറച്ച് വെയിലും കൊള്ളാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഇവിടുത്തെ മീൻപിടുത്തമൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ നമുക്ക് അവിടുത്തെ മീൻപിടുത്തവും കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാം, വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. നമ്മൾ വെള്ളത്തിൻ്റെ നടുക്കൂടെ നടന്ന് മുട്ടറ്റം വെള്ളത്തിൽ കൂടെ അരയറ്റം വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ അതാ പുതിയതായിട്ട് ബണ്ട് വരാൻ പോവാണ്, അതിൻ്റെ ബണ്ട് പണിയാണ് നടക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ഇതാ അങ്ങേ കരയ്ക്കോട്ട് ഡയറക്റ്റായിട്ട് ബണ്ട് നിർമ്മിക്കുകയാണ്. അപ്പം ഈ കരയിലുള്ളവർക്ക് അപ്പുറത്തോട്ട് പെട്ടെന്ന് എത്തിപ്പെടാനുള്ളൊരു യാത്ര വഴി കൂടെ ആവുകയാണ്. അപ്പം അടിപൊളിയൊരു ബണ്ട് വരികയാണ്. ഇപ്പം നമുക്കും ബെനിഫിറ്റാണ്, നമ്മൾ ഈ പോച്ചയ്ക്കകത്തിൽ കൂടെയും പുല്ലിനകത്തിൽ കൂടെ എല്ലാം എഴഞ്ഞ് കഴുത്തറ്റം വെള്ളത്തിൽ കൂടെയും അരയറ്റം വെള്ളത്തിൽ കൂടെയൊക്കെ വീശാൻ പോയിരുന്ന നമ്മുടെ കടവിലോട്ട്, അവിടെയാണ് നമ്മുടെ കടവിലോട്ട് ഇനിയിപ്പോൾ അതായത് കൂട്ട് സുഖമായിട്ട് നടന്നു പോവാം. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും, ഇനിയിപ്പോൾ മാറ്റങ്ങൾ മനസ്സിലാവണമെങ്കിൽ എൻ്റെ പഴയ വ്ളോഗും ഇതും കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇനി ചെരുപ്പിടാം. ഇവിടെ ഒരാൾ നടന്നു പോയാൽ മാറാത്ത അത്രയും പുല്ല് ഞങ്ങൾ വെട്ടിത്തീട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ തന്നെ ഇവിടെ വഴി ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വഴികളൊക്കെ അതാ ഇപ്പം നല്ല രീതിയിൽ പണിഞ്ഞ് സെറ്റായി. ഹൈ 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 ഹയ്യമ്മ ഹയ്യമ്മ. ഇവിടെ വരമ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് ചേച്ചിമാർ കഷ്ടപ്പെടുകയാണ്. അതാ കഴുത്തറ്റം വെള്ളത്തിൽ കൂടെയൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഇടാ. അങ്ങ് വരെ വൃത്തിയാക്കിയോ? ആഹാ സൂപ്പർ, വരമ്പ് അങ്ങ് വരെ വൃത്തിയായി. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ പോകാൻ തീ നമ്മൾ ഇവിടെ വരെ വരുത്തുള്ളായിരുന്നു. ഇവിടെ അങ്ങോട്ട് വൻ കാടായിരുന്നാ, എല്ലാം വൃത്തിയാക്കി സെറ്റപ്പാക്കിയിട്ടേക്കുന്നു. വാഹ് സൂപ്പർഡാ. ഇല്ലില്ല, എവിടെ നീന്തലറിയാവുന്ന ആളുണ്ട്, കണ്ട നീന്തി രക്ഷിക്കും. ഈ വീശുകാരാ, ഈ വീശുകാരല്ലേ ഇവിടെ നോടിക്കണം. വീശുകാരാ അവിടെ വീശി വീശി കുഴിയാക്കിയേക്കുന്നത്. അതെ, ഇവനെ ആദ്യമേ ഓടിക്കണം. ഇവനാ ഈ നാട്ടിലെ മൊത്തം ചാലും വരുമ്പോ എല്ലാം കുഴിയാക്കുന്നത്. നമ്മുടെ പഴയ കടവ് പോയിരിക്കുകയായിരുന്നു. അതാ നമ്മൾ നേരത്തെ ഇതാ ഇവിടെ ആയിരുന്നു വീശിക്കൊണ്ടിരുന്നത്. അവിടെ ഇപ്പം ഭയങ്കര കല്ലും മുടക്കും കുറ്റിയൊക്കെ ആയിരുന്നു. നമ്മളിതാ ഇവിടെ ഈ ഒരു ഭാഗങ്ങളിൽ ഇരുന്നിട്ട് ഇങ്ങോട്ടായിരുന്നു വീശിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പുതിയ സൈറ്റിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അതാ ഇങ്ങോട്ട് മാറി, ഈ ഒരു തുമ്പിനേക്ക് മാറി ഇവിടെ വീശുകയാണ്. ഇപ്പം എന്താ തടവല വെക്കുകയാണ്, തടവല വെച്ചിട്ടാണ് നമ്മൾ വീശുന്നത്. നമ്മൾ വന്ന് നിന്ന സമയത്ത് ഇപ്പോൾ ഒരു മീൻ ഇവിടുന്ന് പോയി, വലിയ മീൻ, വലിയ വലയം വെച്ചാണ് വീശുന്നത്. അപ്പോൾ ഇനി തടവലയൊക്കെ വെച്ച് വെയിറ്റ് ചെയ്ത് ചടപടാന്നുള്ള വീശൊന്നുമില്ല. നമ്മൾ വയമ്പിനെ വീശുന്ന തൊട്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള വീശില്ല ഇത്. നമ്മൾ വെയിറ്റ് ചെയ്ത് തടവല വെച്ച് വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ള വീശാണ്, വലിയ വലയുടെ വീശാണ്. അപ്പം തടവല വെക്കുന്നൊരു പരിപാടിയാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ തടവലല്ലേ ഇത്? ഇതിവിടെ കൊടുത്തേക്ക് വരുന്നു. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന് കിട്ടിയില്ലേ ഇത്? തടവല രണ്ട് സൈഡിലും കയറി കെട്ടിയിട്ട് താഴെ കല്ല് വെച്ചിട്ട് താത്ത് മീനൊന്നും ഇറങ്ങിപ്പോവാത്ത രീതിയിൽ ഇവിടം അടച്ചു വെക്കുന്നു. അതാണ് തടവല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വല ഉണ്ടോ? ഇപ്പം മേളിൽ മീൻ ഇറങ്ങിപ്പോകത്തില്ല, ഇവിടെ വന്നിങ്ങനെ തങ്ങി നിൽക്കും മീൻ. ഈ ഭാഗത്ത് വന്ന് തങ്ങി നിൽക്കും. അപ്പം നമുക്ക് വീശുമ്പം ആ തങ്ങി നിൽക്കുന്ന മീൻ നമുക്ക് വീശിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. ഓ സൂര്യാണ്, ഇവിടെ കമ്പൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുമോ? ഇല്ലേ, നമ്മൾ ആദ്യത്തെ വല വീശേക്കാണ്. വീശുന്നേ കാണിക്കാൻ പറ്റിയില്ല, ആ സമയത്ത് എനിക്കൊരു കോള് വന്നു. ആദ്യത്തെ വല പൊലിച്ചിട്ടുണ്ട്, ഭാഗ്യം. എന്ത് സിലോപ്പി? ആഹാ, ഒരു സിലോപ്പിയും രണ്ട് തൂളിയും. ഫസ്റ്റ് വല, കന്നി വല തന്നെ നമുക്ക് പൊലിച്ചിട്ടുണ്ട്. അങ്ങനെ തടവലയൊക്കെ വെച്ചതിന് ഇപ്പ
പ്രയോജനം ഉണ്ടെന്നാണ് അപ്പം പറഞ്ഞു വരുന്നത്. കൂടുവലയൊക്കെ ഇവിടെ ഉണങ്ങാനിട്ടേക്കായിരുന്നു. കൂടുവല എടുത്ത് ഇനി മീനെ ഇടട്ടെ. മീനെ ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ മീനൊക്കെ തുള്ളി കളിക്കാൻ സ്ഥലമുണ്ട്. മറ്റേ നമ്മൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വരമ്പിൻ്റെ മണ്ടയ്ക്ക് ഇതാ അവിടെ നിന്നായിരുന്നു നമ്മൾ ഈശ്വരം. ഇതിപ്പം നല്ല വിശാലമായ ഗ്രൗണ്ടുണ്ട്. മൂന്ന് തുള്ളിയുണ്ട്. ആ മൂന്ന് തുള്ളിയും സ്ലോപ്പിയ. നമ്മുടെ രണ്ടാമത്തെ വലതാ ഇവിടെ വീശിയിട്ടുണ്ട്. ആദ്യത്തെ വല വീശുന്ന എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ വല വെള്ളത്തിൽ വീണ് കരയിലേക്ക് വരുമ്പോൾ എന്താണ്, ആദ്യത്തെ വല നിരാശപ്പെടുത്തിയില്ല. രണ്ടാമത്തെ വലയിൽ ഒരു തുള്ളിയെങ്കിലും നിരാശയാണോ? നിരാശയുടെ പടുപിഴിയിൽപ്പെട്ട് താഴുകയാണോ? അതെ, ഒന്നുമില്ല. നമ്മളിവിടെ കഥയും പറഞ്ഞിരുന്ന സമയത്ത് വലിയൊരു മീൻ വന്ന് അവിടെ മറിഞ്ഞിട്ട് അതിൻ്റെ പാട്ടിന് പോയി. മീൻ പോകുന്ന കണ്ടുകൊണ്ട് നമ്മൾ എടുത്തതാ. ഇപ്പം മൂന്നാമത്തെ വല വീശിയിട്ടുണ്ട്. ഒന്നാമത്തെ വലയിൽ ഞങ്ങളെ കൊതിപ്പിച്ചു. രണ്ടാമത്തെ വല നിരാശ തന്നു. മൂന്നാമത്തെ വല എന്തായിരിക്കും? തൂളിയെങ്കിലുണ്ടോ? ഇല്ല, തൂളിയില്ല, സിലോപ്പിയുണ്ട്. ആ കൊള്ളാം. പുരട്ടി, ഇങ്ങനെ പുരട്ടി. അത് നല്ല ജമ്പൻ സിലോപ്പിയ, അടിപൊളി പൊളി സിലോപ്പിയ. 1 കിലോ വരുന്ന സിലോപ്പിയ, 1 കിലോ വരുന്നത്. ഞാൻ എന്തേ കൈ വെച്ച് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ക്യാമറയ്ക്കകത്ത് ഇതിലൊന്നും വലിപ്പം അങ്ങോട്ട് അറിയത്തില്ല. ഇതാ എൻ്റെ കാല് കണ്ടു. എൻ്റെ കാലിനെക്കാട്ടിലും വലുത് എൻ്റെ കൈ കണ്ടു. കൈയുടെ രണ്ടിരട്ടിയുള്ള സിലോപ്പിയ. ആ നമ്മുടെ അടുത്ത പല വിശാണ. എന്തോ ഒരു വെള്ളത്തി കാലി ഒട്ടി സൗണ്ട് ഉണ്ടാക്കിയാണ് വിശിയത്. വെള്ളമായില്ലയോ? മഴ പെയ്ത് വെള്ളം കയറി. കഴിഞ്ഞ വലയിലും നമുക്കൊരു നല്ല അടിപൊളി സിലോപ്പിയ കിട്ടി. ഇപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ ഒരുപാട് ടൈം എടുത്ത്, ഏകദേശം ഒരു അരമണിക്കൂർ ഒക്കെ ഗ്യാപ്പ് ഇട്ടൊക്കെയാണ് ഒരു വീശി വീശിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ ടൈം ഗ്യാപ്പൊന്നും ഇടാതെ ഒരു വീശി വീശി നോക്കിയതാണ്. എന്തെങ്കിലും ഉണ്ടോയെന്നറിയത്തില്ല. നീ വന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് നേരം കറങ്ങിയിട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന സാധനം ടൈം ഗ്യാപ്പ് അപ്പോൾ ഒരുപാട് വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. കേട്ടല്ലോ. ആ ഓരോന്ന് വെച്ച് വരാതെ ഒരു 10-15 എണ്ണമൊക്കെ ഒരുമിച്ച് വന്നായിരുന്നെങ്കിൽ, ഇല്ല ഒരു 5 എണ്ണമെങ്കിലും ഒരുമിച്ച് വന്നായിരുന്നെങ്കിൽ കാണുമ്പോൾ ഒരു പൊലിമയുണ്ടായിരുന്നു. വന്നെങ്കിൽ വന്ന് അരയെങ്കിൽ അര ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ, ഇപ്പം ആവേശമായി. ചടപടാന്ന് വീശു വന്നു. ഏത് മീൻ കഴിച്ചിട്ട് പോയോ? ഇപ്പോൾ ഒരു വീശി വീശി സിലോപ്പിയ അങ്ങോട്ട് എടുത്ത് ഞാൻ കൂടുവലയിലോട്ട് ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും ഇതിപ്പോൾ വയമ്പിനെ വീശുന്ന പോലെ ആയി. ടൈം അധികം വേണ്ടെന്ന് പറഞ്ഞ് അവിടെന്ന് വീശുവാന്ന് തോന്നുന്നു. നമ്മുടെ 5-ാമത്തെ വീശാണ്. 5-ൽ 4 വീശിലും നമുക്ക് മീനുണ്ടായിരുന്നു. 1 വീശ് മാത്രം നിരാശപ്പെടുത്തി. 5-ാമത്തെ വീശ് നിരാശപ്പെടുത്തിയോ എന്നുള്ളത് കര വരുമ്പോൾ അറിയാം. നിരാശയല്ല, ഏതോ ഒരു ഷൊട്ട മീനുണ്ട്. വരളോ എന്തോ അത്, ഒരു പൂവാലി വരള. മീനില്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, മീനില്ലെന്ന് പറയാൻ പറ്റില്ല. പമ്മി പമ്മി പോയി. നമ്മൾ അടുത്ത വീശി വീശാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ 6-ാമത്തെ വീശ് റൗണ്ട് ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 വീശിൽ 4 വീശിലും മീൻ കിട്ടി. 1 വീശിലൊരു ചെറിയ പൂവാലിപ്പറലായിരുന്നേ ഉള്ളൂ. 6-ാമത്തെ വീശ് കനിയുമോ? 5 സിലോപ്പി ഒരുമിച്ച് വരുമോ? സ്പോർട്സ് ബെറ്റിംഗ് പോലുള്ള പരിപാടിയാണ് നമ്മൾ വെള്ളത്തിനിടയിലേ. ഉണ്ടോ 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 എന്നാണ് എൻ്റെ ചോദ്യം. ആ 5 എണ്ണം വന്നില്ലേലും 2 എണ്ണം വന്നില്ലേ? ടിക് ടിക് ടിക്
തട്ടി ആ രണ്ടെണ്ണം ഇപ്പൊ പോയേനെ. എന്താ പിടിച്ചത് അയാളത്? എങ്ങനെ പോയത്? രണ്ടെണ്ണം രണ്ടെണ്ണം. അപ്പൊ ടോട്ടൽ നമ്മുടെ 6 വീശിൽ 5 വീശും സക്സസ്ഫുൾ. നമ്മളങ്ങനെ ചൈത്രയാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പത്ത് മിനിറ്റ് എന്നുള്ളൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പം വീശുന്നത് കേട്ടോ. കഴിഞ്ഞ വീശിന് നമുക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു, 2 സിലോപ്പിയ കിട്ടി. ഇപ്പം 11:40 വീശാണ് നമ്മൾ വീശിയത്, നമ്മുടെ 7-ാമത്തെ വീശ്. ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വീശാൻ പറ്റത്തില്ലേ? ഇല്ലേ, ആ ഒരു സ്പോട്ടിൽ അവിടെ മാത്രമേ വീശാൻ പറ്റൂ. അതിന് വലിയ ഒഴുകി അങ്ങ് പോകുന്നൊന്നുമില്ല, വേണ്ട, അത് ഇവിടെ തന്നെ വരുന്നില്ലേ. ഏഴാമത്തെ വീശ് പോയല്ലേ, പലകരയിൽ വരട്ടെ. ആ അപ്പം 2 വല മച്ചി വലയായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത വല വീശിയിട്ടുണ്ട്. ഇവിടെ മയിൽക്കോഴി എന്ന് പറയും നമ്മുടെ നാട്ടിലൊരു സാധനം. അവർ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നു. നമ്മളെ വലതാ ഇവിടെ മുകളിലെത്തി. എന്തോ ഉണ്ട്, തൂളിയാൻ തോന്നുന്നു. തൂളിയുണ്ട്, തൂളി മൺതൂളി. എന്നാലും മച്ചി വില ആയില്ല. ഒരു തൂളി, ഒരു വലിപ്പറലും ഉണ്ട്. അതീ പറത്തടിക്കാം. ഓ, മേളിൽ പോയോ? മേളിൽ കയറി. ശേ, ആംഗിളിങ് പോരായിരുന്നു. ഇനി ആ ഗ്യാപ്പിൽ കൂടെ പോയി കാണും. ഈ വലയിലൊന്നും കാണാൻ സാധ്യതയില്ല, കാരണം വല അപ്പുറത്തെ സുരേണനാണല്ലേ ഇവിടെ എല്ലാം പോച്ചയെല്ലാം കരയിൽ കയറ്റി വെച്ചേക്കുന്നത്. ഏതാണ്ടോണ്ടോന്ന് തോന്നുന്നില്ല, ഏതാണ്ടൊന്ന് അതിൻ്റെ അകത്ത് മലക്കുന്ന പോലെ ഞാൻ കണ്ടു. സിലോപ്പി കണ്ടാന്ന് തോന്നുന്നു. ശിലോപ്പിയ ഈ ഇവന്മാരി ഓരോന്നും ഈ രണ്ടുമായിട്ട് പ്രണയിച്ച് പറഞ്ഞു. ഇല്ല, ഇടയിലല്ലാത്ത പ്രണയിച്ച് പ്രണയിച്ച് വരാന്മാർക്ക് ഒരു 4-5 എണ്ണമായിട്ടൊക്കെ ഇനി വന്നുകൂടായി. ചുമ്മാതെ ഓരോരുത്തന്മാരായിട്ടൊക്കെ വന്നോളൂ. ആ അടുത്ത വീശ്, 8-ാമത്തെ വീശാണോ നമ്മുടെ? 8-ാമത്തെ, 8-ോ 9-ോ? 8-ാമത്തേതിൽ കഴിഞ്ഞതിൽ ശിലോപ്പി കിട്ടി. ഇത് 9-ാമത്തെ വീശ്. 2 വീശിൽ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് മീനില്ലായിരുന്നത്, ഇല്ലാതിരുന്നത്. ഓ, ചാകര വന്നു. ചാകര ചാകര എത്തിയിരിക്കുന്നു. ഓ, വലിയ ചാകര എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി 2 സിലോപ്പിയ 3 തൂളി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു രീതിയിലുള്ള, ഇതുപോലെ എല്ലാ വലക്കും കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ വലക്ക് കിട്ടി. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ രാശി മോശമല്ല, നല്ല രാശി തന്നെയാണ്. 2 വല ഞങ്ങൾക്ക് മോശമായി വന്നുള്ളൂ. ഇനി ഇവിടെ ഇവിടെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് ഇവിടെ 2 കമ്പടിച്ച് തൂണടിച്ചിട്ട് ഷീറ്റടിച്ച് ഇവിടെ തന്നെ കിടക്കാനാണ് ഉള്ള ഒരാഗ്രഹത്തിലിരിക്കുകയാണ് ഞങ്ങൾ. നമുക്കെന്തായാലും നോക്കാം. അടുത്ത വല വെള്ളത്തിലെത്തുമ്പോൾ വലയിൽ എന്തോ കനത്തിലിടിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. എന്താണ് കനത്തിലിടിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. 3 വല നമുക്ക് മച്ചി വലയായിരുന്നു. മച്ചി വല മീൻസ് ഒന്നുമില്ലാത്ത വല. അതിനാണ് ഞങ്ങളങ്ങനെ ഒരു ഭാഷാശൈലിയിൽ അങ്ങ് പ്രയോഗിക്കുന്നതാണ്. അപ്പം ഈ വലയിൽ എന്താണ് പെരിയത് മുട്ടിയതെന്നുള്ളത്, തുള്ളിയാണ് ഇടിച്ചത്, എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ആണ് ഇടിച്ചത്. ഉള്ള തൂളി എല്ലാം കൂടെ 10-12 തൂളിയുണ്ട്. തൂളി ആ തൈ എങ്കിൽ തൈ, തൂളി എങ്കിൽ തൂളി, വറത്തടിക്ക. തരണോണ്ട് ഒരു കരിമീൻ കുഞ്ഞ്, അതിനെ നമുക്ക് രക്ഷിക്കാം കേട്ടോ. അതിനെയുണ്ടോ? ഞാൻ രക്ഷിക്കട്ടെ. രക്ഷകൻ തൂണ്ടു കൊക്കായിരുന്നു, ഞാൻ വെച്ചാണ്ട് വലിയ മീനാണ്. അതിനെ നമുക്ക് ആറ്റിലേക്ക് വിടാം. ആറ്റിൽ പോയി
വളർന്ന് വലുതായിട്ട് അടുത്ത സീസണിൽ വരട്ടെ. മറി മറി എൻ്റെ കുഞ്ഞിനെ വിടട്ടെ. എൻ്റെ കുഞ്ഞേ വാ ഇങ്ങോട്ട്. വെയിൽ കൊണ്ട് കരിഞ്ഞു പോയില്ലെങ്കിൽ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, രണ്ടല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട് കുഞ്ഞുങ്ങൾ. നമുക്കളെ നമ്മൾ കരിമീൻ കുഞ്ഞുങ്ങളെ വിടുകയാണ്. ഇയാൾ ഇവിടെ ബക്കറ്റിൽ എണ്ണി പറയുക. എത്ര തൂളിയുണ്ട്? എട്ടെണ്ണോ? എട്ടെണ്ണം ഇനിയുണ്ടോ? ഞാൻ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കട്ടെ കേട്ടോ. ഇവർ ഒരുപാട് നേരം ഇതായി കഴിഞ്ഞാൽ ഇതിനൊന്നും ആരും വിടത്തില്ല കേട്ടോ. എൻ്റെ നോക്ക്, എൻ്റെ കയ്യിൽ നോക്കി ഇച്ചിരി വലുതാണ്. ഇവിടെ ആരും ഇതിനെ കിട്ടിയതിനൊന്നും രക്ഷിക്കത്തില്ല. നമ്മൾ പക്ഷെ വിട്ടിരിക്കുന്നു. പൊക്കോ പൊക്കോ, പോയി രക്ഷപ്പെടണം കേട്ടോ. ചത്തു വരുത്. തൂളിയാണോ എന്തുവാണോന്ന് അറിയത്തില്ല. കഴിഞ്ഞ വലയ്ക്ക് കുറേ വന്നു, ഈ വലയ്ക്ക് എന്താ എന്തോ മുട്ടുന്നു എന്ന് പറയുന്നു. എന്താണ് മുട്ടുന്നത്? മുട്ടുന്നതിനെ മുന്നേ കാണാൻ വേണ്ടിയിട്ട് എത്തി നോക്കിയിട്ട് പോലും ഒന്നും കാണുന്നില്ലല്ലോ. തൂളിയായിരിക്കും. അല്ല, തൂളി കാണുള്ളൂ. ഏതാണ്ട് വലിയൊരു മീമൊന്നും ഇവിടെ മറിഞ്ഞല്ലോ. എന്തോ അത് തൂളിയാന്നു, വെളുത്ത് കണ്ടതാണ്ട് സാധനം. തൂളി വലിയ തൂളിയായിരിക്കും. ഓ വരാലോ, എന്തുവാ വരാലോ. ഓ ഓ കുരുങ്ങി. കൊള്ളാം കൊള്ളാം. വരട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടു. വരട്ടെ, ഇങ്ങനെ തന്നെ വരട്ടെ. ആ മുന്നേ പ്രാർത്ഥിച്ച നാലഞ്ച് സിലോപ്പി ഇപ്പോഴാണ് വരുന്നത്. നാല് സിലോപ്പി ഉണ്ടില്ലേ? അഞ്ചുണ്ടോ? ആ അഞ്ചെണ്ണം. ഓ ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ വരട്ടെ. അഞ്ച് സിലോപ്പിയും ഒരു വരാലും. ഞങ്ങളങ്ങ് പൊളിക്കുക, ഞങ്ങളങ്ങ് സുഖിക്കുക. എന്തോ പറയാന്ന് പറയാം, മീൻ കിട്ടിയ സന്തോഷത്തിൽ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ് കേട്ടോ. അടിപൊളി ഒരു വരാലും ഉണ്ട്, സിലോപ്പി ഇട്ടെത്തായാലും. നിങ്ങൾ ഹാപ്പിയല്ലേ? കിട്ടണ ഹാപ്പിയല്ലേ? മറ്റേ ആവേശത്തിനാതിലേ രംഗമ്പോ ഹാപ്പിയല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയല്ലേ? തുടരെ തുടരെ നമുക്ക് ചാകര കിട്ടുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ആ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ. ഈ വലയിൽ എന്താണ്, ടോട്ടലി 13 വല വീശിയതിൽ 3 വലയിലാണ് നമുക്ക് ഒന്നും കിട്ടായിരുന്നത്. ആ മൂന്നെന്നുള്ളത് നാലാകുമോ? നാലാകത്തില്ല. ഓ തറപ്പിച്ച് പറഞ്ഞു മൂന്നെന്നുള്ളത് നാലാകത്തില്ലെന്ന്. അപ്പം എന്തോ തട്ടി. ശകുനം പൊങ്ങി വാ ഇങ്ങോട്ട് പെട്ടെന്ന്. ക്യൂരിയോസിറ്റി അറ്റ് പീക്ക്. എവിടെ? ഓ കുറുവ. വെറൈറ്റി സാധനം വന്നല്ലോ. കുറുവ, കുറുവയും തൂളിയും. കുഴപ്പമില്ല, തൂളിയെങ്കിൽ തൂളി. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കഴിഞ്ഞ വലയ്ക്ക് ഫുള്ള് സിലോപ്പിയ, ഈ വലയ്ക്ക് ഫുള്ള് തൂളി, ഇനി അടുത്ത വലയ്ക്ക് ഫുള്ള് സിലോപ്പിയ ആയിരിക്കും അല്ലേ? അതെ അതെ. ഇതാ നമ്മുടെ 15-ാമത്തെ വീശ്. ഇത്രയും നേരവും വല്ലതും കാണണേ കാണണേന്നും പറഞ്ഞ് വീശിക്കൊണ്ടിരുന്ന ആള് ഇപ്പം ഒന്നും കാണല്ലേ എന്നും പറഞ്ഞാണ് വീശുന്നത്. കാരണം വയറ്റിൽ വിശപ്പിൻ്റെ വിളി കയറി തുടങ്ങി, വീട്ടിൽ നിന്ന് ചീത്ത വിളിയും കേട്ട് തുടങ്ങി തിന്നാൻ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രണ്ട് വീശിലൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ഒന്നും കാണല്ലേ കാണല്ലേ എന്നും പറഞ്ഞ് വീശിയ വീശാണ്. ആ വീശിൽ വല്ലതും ഉണ്ടോയെന്നുള്ളത് നമുക്ക് നോക്കാം. മനസ്സിലെ പ്രാർത്ഥന ബലം കണ്ടോന്ന്. ഇല്ലേ? ഉണ്ടോ? തൂളിയായിരിക്കും ഇല്ലേ? സിലോപ്പിയാണല്ലോ. പ്രാർത്ഥന ഏശിയില്ല. ആ വരുന്നു തൂളിയും സിലോപ്പിയും. ഇനിയിപ്പം പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന്. എനിക്ക് ചോറ് വേണ്ട, എനിക്ക് മീൻ മതിയെന്ന്. വീട്ടിൽ പോയി ചോറൂണ്. ചോറുണ്ടാൻ 2 മണിയായി. നമ്മൾ 10:30 ആയപ്പോൾ ഇവിടെ വന്നാട്ടോ. ഇപ്പം ഒരു 1:45-2 മണി അടുപ്പിച്ചായി. നമുക്ക് ഏകദേശം ഒരു 10 കിലോ അടുപ്പിച്ച് മീൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 10 കിലോ ഇല്ല, ഒരു 8 കിലോ മീൻ കാണും. ഒരു 5-6 കിലോ സിലോപ്പിയും ബാക്കി ഒരു 3-4 കിലോ തൂളിയും സുഖമായിട്ട് എന്തായാലും ഉണ്ട്. ആ 16-ാമത്തെ വീശ്. മിക്കവാറും ഇനി കണ്ടത്തിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ചോറിന് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ചോറും വെള്ളമൊക്കെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ച്
അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും ചോറും വെള്ളവും കൊണ്ട് വരുന്നവൻ ഇവിടെ എത്തുന്നതിന് മുന്നേ ഇനി ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ളത് എന്തുകൂടാ ചാടി കരയിലോട്ട് ഉള്ളതാണ് അറിയേണ്ടത്. എങ്ങനെയുണ്ട് മച്ചി ആയിരിക്കുമോ? അപ്പം നാലാമത്തെ മച്ചി വല ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. മച്ചി അല്ലടോ, അടിച്ചു വിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും ധൂളി കിടന്ന് എന്തായാലും വല കിടന്ന് തള്ളും. വെറുതെ നാക്കടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഓ ധൂളിക്ക് വരെ ഇത്രയും സിലോപ്പിയായിരുന്നെങ്കിൽ ഗ്രില്ല് ചെയ്തെങ്കിലും തിന്നായിരുന്നു. പിന്നെ എല്ലാം കൂടെ ആർക്ക് കൊടുക്കും എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആർക്ക് കൊടുക്കും? ഓ നമ്മുടെ 17-ാമത്തെ വല ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുതാ, അവിടെ കണ്ടോ നല്ല മഴക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നോക്കുകയാണ്, നമുക്ക് ഇതുവരെ നിരാശ താണ്ട ആകാശം നോക്കിയേ ഫുള്ള് മഴക്കാറ്, ഇവിടെ ഫുള്ള് മഴക്കോളിൻ്റെ താഴെ. ഒരു തന്നെ ഞങ്ങൾ ഫുഡുമായിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതാ ഹെൽമെറ്റും വെച്ച് ഇതാ നടന്നു വരുന്നു. വെള്ളവും ഫുഡിനും വേണ്ടി വിളിച്ചു വരുത്തി. അവൻ്റെ രാശി എങ്ങനെ ഉണ്ടെന്നുള്ളത് ഈ വലയിൽ അറിയാം. ഒന്നുമില്ലേ, പതിനേഴാമത്തെ വല നിരാശയാണോ? നീ എറണം തന്നെ. ഓ ഇത്രയും നേരം ഒരു വലയ്ക്കൊന്നില്ലാതെ എല്ലാ വലയ്ക്കും മീൻ കിട്ടിക്കൊണ്ടിരുന്നതാ. എത്രയും പെട്ടെന്ന് ഇവനെ പറഞ്ഞു വിടുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വയ്യ റെസ്റ്റ് എടുക്കുന്ന പയ്യൻ, പാവം ഫുഡും കൊണ്ട് വന്ന പയ്യനെയും കൊണ്ട് ഇതാ വീശിക്കുകയാണ് കേട്ടോ. ചെറുക്കൻ വലയത്തോട്ട് പോയിട്ടുണ്ട്. വീട്ടിലിരുന്ന ചെറുക്കനെ ഫുഡ് മേടിച്ചുകൊണ്ട് തരാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. അവനെ കൊണ്ടിതാ ഇപ്പം വലയും കൊടുത്തിട്ട് എന്നാ നീ വീശിക്കോളാൻ. അയ്യാണ്ടായി, പ്രായമായിരിക്കുന്നു. ഇതാ കണ്ടോ വയറൊക്കെ ചാടി മുഖമൊക്കെ ചാടി വണ്ണം വെച്ച് പ്രായമായിരിക്കുന്നു. നീ ചെറുക്കൻ്റെ വീശയാടാ നമുക്ക് വീശടാ. എൻ്റെ വീശ കണ്ടിട്ട് വേണം ഇതിനെ നാല് കുറ്റം പറയാൻ. ആ കുഴപ്പമില്ലടാ, ഇങ്ങോ വാടാ. അപ്പം ഇനിയും രണ്ട് മൂന്ന് വീശുന്നതായിരിക്കും. ചെറുക്കൻ്റെ രാശി എങ്ങനെയുണ്ട്? ഇവൻ എറണമായിരുന്നു. ഇവൻ വന്നണൊക്കെ പിന്നെ ഞങ്ങളുടെ വലയിൽ മീനൊന്നും ഇല്ലായിരുന്നു. ഇനി ഇവൻ വീശിയ വലയിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. വല്ല ഉണ്ടോടാ? പറയാൻ പറ്റത്തില്ല. ഓ ഇവൻ എറണം തന്നെ. മാൻഡ്രേക്ക്, ഇത്രയും നേരം ഞങ്ങൾ എങ്ങനെ വീശിക്കൊണ്ടിരുന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലേ. കഴിഞ്ഞ രണ്ട് വീശുകളും നമുക്ക് നിരാശയാണ് തന്നത്. രണ്ടിനും കാരണം ആ ഈ മാൻഡ്രേക്ക്. ഇനി ഇതിനും നീ തന്നെ കാരണം. നീ വന്നതിന് ശേഷമാണ് പിന്നെ ഒന്നും കിട്ടാത്തത്. എല്ലാം നിന്റെ മണ്ടയ്ക്കാ. ഞങ്ങളിവിടെ കൊയ്തുകൊണ്ടിരുന്നതാണ്, ചാകര കൊയ്തുകൊണ്ടിരുന്നതാണ്. വലിയ വല്ല മീൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് തരാം, കുറ്റം മാത്രമല്ല. എങ്ങനെയുണ്ട്? ഒന്നുമില്ലേ. അപ്പം അടുത്തൊരു വീശോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? ഓ ഒരു പരള്, അത് ഇറങ്ങിപ്പോവാറായത്. ഒന്നുമില്ലെന്ന് പറയണ്ട, രണ്ട് കുറുവ പരള് ചെറുത്. ഇതിനെയൊന്നും ഞങ്ങൾ കൂട്ടാറില്ല. എരണം. അയ്യോ ഇതിനെയൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ കളയുന്നതായിരുന്നു. പിന്നെ മൂന്ന് കരിമീനെ ഞങ്ങൾ വെള്ളത്തിൽ വെറുതെ വിട്ടത് അറിയാവും. ആ ഒരു കൈയുടെ അത്ര ഉള്ളേ ഇപ്പം, ഇന്ന് കുറച്ച് മുന്നേ. എന്നിട്ടാണ് ഈ ചോട്ടാവാലയുടെ കാര്യം പറയുന്നത്? നൂറനാട് പഞ്ചായത്തിലുള്ള സകലമാന ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ച് മീൻ കിട്ടല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതാ ഈ വീശിന് വേണ്ടി പോകുന്നത്. ഈ വീശിലൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ പോവാണ്. ഇതാ അതിൻ്റെ കൂടെ വലയെടുത്ത് അപ്പുറത്തേക്ക് കരയ്ക്കോട്ട് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. കിട്ടണ്ട എന്നുള്ള രീതിയിൽ, പൂർണ്ണമായും കിട്ടണ്ട എന്നുള്ള രീതിയിലാണ് ഈ വല വീശിയിരിക്കുന്നത്. പ്രാർത്ഥന കർത്താവും ദൈവങ്ങളും കേട്ടല്ലേ. അത്രേ ഇയാൾ മനസ്സരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റിയില്ല.
പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടിരിക്കുന്നു. ഒന്നുമില്ല. അപ്പം ഞങ്ങൾ പരിപാടി നിർത്തുകയാണ്. ഇനി കിട്ടിയ മീനെ എന്തായാലും നിങ്ങൾക്ക് കാണണമല്ലോ. ഇത്ര നേരം നിന്നുണ്ട്, കിട്ടുന്നതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് കാണണല്ലോ. അതുകൂടെ കാണിക്കുക. നമ്മൾ ഇത്രയും നേരം വീശിയ മീനാണ് ഇതായി കൂടുവലയ്ക്കകത്ത് കിടക്കുന്നത്. ഓ എടാ മോനെ, എപ്പിടാ നല്ല പോളയായിട്ടില്ലേ. ഏകദേശം ഒരു 10 കിലോയില് മുകളിൽ മീൻ കാണും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല പൊളപ്പൻ സിലോപ്പിയ, വരാല്, തൂളി എല്ലാം ഉണ്ട്. എന്തോ ചാക്കിലോട്ട് ഇടുവാണോ? മൊത്തം കൂടെ ചാക്കിലോട്ട് ഇടുവാണോ? അപ്പം നമ്മൾ പരിപാടിയിൽ അവസാനിപ്പിച്ചു. ദാ വലയൊക്കെ കഴുകിയോടെ വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം ആയിട്ട് നമ്മൾ യാത്ര പറയുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരിക്കും. ബൈ ബൈ.